ഊട്ടിയിൽ ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ട് നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഊട്ടിയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് റിസോർട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ, പിന്നെ അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള റൂം, പിന്നെ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ലൊരു ഗാർഡനും അതുപോലെ തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു റിസോർട്ടിലുണ്ട്. അതും അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിൽ തന്നെയാണ്. ഇവിടെ പല വെറൈറ്റി റൂംസ് ഉണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും ഉണ്ട്, ലക്ഷറി റൂംസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു റിസോർട്ട് ടൂർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള റിസോർട്ടിൻ്റെ പേര് യന്ത്ര റിസോർട്ട് ബൈ സ്പ്രീ എന്നാണ്. ഊട്ടി സെൻട്രലിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെയൊക്കെ യാത്രയുള്ളൂ ഇവിടേക്ക്. നിങ്ങൾക്ക് ഈ ഒരു മെയിൻ എൻട്രൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളി റിസോർട്ടാണ്. ഗാർഡനിങ്ങിലും കാര്യങ്ങളിലൊക്കെ നല്ലോണം ശ്രദ്ധ കൊടുത്തിട്ട് നല്ല നീറ്റാക്കി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ വരുന്നത്. പിന്നെ നമ്മൾ എത്തിയപ്പോൾ തന്നെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്കും ചായയൊക്കെ തന്നു. അപ്പോൾ ഷെഫാൻ കഴിഞ്ഞ് ഇവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് ഗാർഡൻ്റെയും റിസോർട്ടിൻ്റെയൊക്കെ ഒരു വ്യൂ കാണിച്ചു തരാം. റിസപ്ഷനിൽ നിന്നുള്ള ഈ ഒരു ഗേറ്റിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ കാണാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് കാണാം. ഇപ്പോൾ നമ്മൾ കാറ് മുകളിലെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യണം. അവിടെ നിന്നാണ് നമ്മൾ റൂമിലേക്ക് പോവുക. ഇതാണ് മുകളിലെ പാർക്കിംഗ് ഏരിയ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ റൂമിൻ്റെ പുറത്തുള്ള വ്യൂസ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഗാർഡൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇതിൻ്റെ താഴത്തെ ഏരിയ നമ്മൾ കാണിച്ചു തരാം. അവിടെയാണ് മെയിൻ ഗാർഡനും പാർക്കും ഒക്കെ ഉള്ളത്. ആനയോ? ആ കണ്ടു കണ്ടു. ഇവിടെ രണ്ട് ആനകളുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെയറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്ന് ഇവിടെ ഫയർ പ്ലേസ് ഒക്കെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരുമായിരിക്കും. ഇതിൽ വീഴല്ലേ ആനതാ? ദാ ചെടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ ആന. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന സ്റ്റെയർ. അപ്പോൾ ഈ സ്റ്റെയർ വഴി ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ഏരിയയിലായിട്ടാണ് നമ്മളെ റൂംസ് വരുന്നത്. ഇതിൻ്റെ നേരെ താഴെയായിട്ടാണ് ഇവിടുത്തെ സുപ്പീരിയർ ഡീലക്സ് റൂംസ് വരുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലാണ് ഗാർഡനും പാർക്കും ഒക്കെ ഉള്ളത്. ഇവിടെ ഊട്ടിയിലെ എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസും അതുപോലെ തന്നെ ടോയ് ട്രെയിനിൻ്റെ ടൈമിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കൂനൂർ ടു ഊട്ടിയുണ്ട്, ഊട്ടി ടു കൂനൂരുണ്ട്. നമുക്ക് ഏറ്റവും അടുത്തുള്ളത് അതാണ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മളെ ഗാർഡൻ. അടിപൊളി ഗാർഡൻ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് എൻട്രൻസ് വരുന്നത്. പിന്നെ നേരെ ഇവിടെ സൈഡിൽ ഗാർഡനും ഈ സൈഡിലായിട്ട് റൂംസും. അപ്പോൾ ആ കാണാന് റിസപ്ഷൻ ഏരിയ. പിന്നെ അവിടെ നിന്ന് അതെ ഇങ്ങോട്ടൊക്കെ റൂംസാണ് കേട്ടോ. കുറേ റൂംസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂംസാണ്. പിന്നെ ഗാർഡൻ ഇതാണ് കേട്ടോ, കോമൺ ആയിട്ട് വരുന്ന ഗാർഡന്, മെയിൻ ഗാർഡന്. മുകളിൽ നമുക്കൊരു ചെറിയ ഗാർഡനും കൂടെ ഉണ്ട്. അപ്പോൾ അതാ അതാണ് നമ്മുടെ റൂം. ഇവിടെ ആണെങ്കിൽ ഡീലക്സ് റൂംസാണ്. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ ബാൽക്കണി പോലെയൊക്കെ ഉണ്ട്, ഗാർഡൻ വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിൽ. പിന്നെയും കുറേ ടൈപ്പ് റൂമുകളുണ്ട്. ഇവിടുത്തെ ഈ ഗാർഡൻ്റെ ഗ്രീനറി ആണ് കേട്ടോ നമ്മൾ ഈ റിസോർട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. ഞങ്ങൾ വരുന്ന വഴിക്കാണ് റിസോർട്ട് ബുക്ക് ചെയ്തത്. അപ്പോൾ കുറേ റിസോർട്ടുകൾ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഡൗട്ടിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ റിസോർട്ട് കണ്ടത്. നമ്മൾ എന്തായാലും ഇപ്പോൾ ഊട്ടിയിലൊന്ന് വന്നു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിലൊന്നും ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നില്ല ഈ തണുപ്പത്ത്. അപ്പം ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ഹിലൂന് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ പാർക്കാണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗാർഡനും ആയിരുന്നു. അപ്പോൾ അത് രണ്ടും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഈ റൂമൊക്കെ നമ്മളെ സെയിം വ്യൂ തന്നെയാണ് കിട്ടുന്നത്, പക്ഷേ റൂമിൻ്റെ സ്പേസിനും പിന്നെ കുറച്ച് ഫെസിലിറ്റീസിലൊക്കെ വ്യത്യാസമുണ്ട്.
ഇവിടെ നല്ല നീറ്റാണ് കേട്ടോ. ഗാർഡനിങ് ഒക്കെ ചെയ്ത് കുറേ റിസോർട്ടുകളുണ്ട്, പക്ഷെ കുറേ കഴിയുമ്പോൾ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ റിസോർട്ടും റൂമും അതുപോലെ തന്നെ ഈ ഒരു ഗാർഡനും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, എപ്പോഴും നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹിലു, പാർക്ക് രസമുണ്ടോ? ഇഷ്ടമായോ? തണുക്കണില്ലേ? തണുക്കണില്ലേ? ഹിലുവിന് തണുപ്പില്ല. കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇവിടെ, കാരണം നല്ലൊരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതാണ്, പക്ഷെ നല്ല നീറ്റായിട്ട് വൃത്തിയിൽ വെച്ചിട്ടുണ്ട് അല്ലേ. ആന ആന അവിടെയാണ് ഉള്ളത്, ഇവിടെ അല്ല കേട്ടോ. നമുക്കിവിടെ സ്വിംഗ് ഉണ്ട്, പിന്നെ അവിടെ ഇത് ചെറിയൊരു റെസ്റ്റ് ഏരിയ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ബോൺഫയർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൂടെ ഇറങ്ങണം. ഇറങ്ങണം, ആ പിടിക്കും, ഞാൻ കമ്പി പിടിച്ച് തന്നെ കയറാം. കമ്പി പിടിച്ച് കയറാം കേട്ടോ, മുട്ട് കുത്തരുത്. ആ യെസ്, ദാറ്റ്സ് ഇറ്റ്. ആ ഷുവർ 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 ഷുവർ, കം ഓൺ. യെസ്, എവിടെ ഷുവർ? ചോറി മെല്ലെ ഇങ്ങനെ തുടക്ക് തുടക്ക് ഇങ്ങനെ തുടക്ക. ആ ഓക്കെ, കം ഓൺ കം ഓൺ. ആ നമുക്കൊരു ചാറ്റ് കൊടുക്ക്, നോക്കി നോക്കി വാ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മൾ ഈ ഒരു ഗാർഡൻ്റെ ഈ സൈഡിലുള്ള എൻഡ് വരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള റെസ്റ്റ് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറേ പേർക്ക് അറ്റ് എ ടൈം ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ നമുക്കിവിടെ ഫയറൊക്കെ ഉണ്ട്, സെറ്റ് ചെയ്യാൻ പറ്റും. വാ, നമ്മളിപ്പോൾ കുറേ ആൾക്കാരായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്കിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഗെയിംസോ ഇനി അതല്ലെങ്കിൽ വെറുതെ ഫയറൊക്കെ കത്തിച്ച് വല്ല ഡംഷറാഡ്സോ അന്താക്ഷരിയൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇവിടുത്തെ. ഈ ഒരു സൈഡിലുള്ള ഗാർഡനിങ്ങിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണും, ഓരോ ആനിമൽസിൻ്റെയൊക്കെ ഷേപ്പൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കയറാണോ? വീണ് പോവില്ലേ? വീണ് പോയോ? ഇനി നമുക്ക് റിസോർട്ടിൻ്റെ ഡൈനിങ് ഏരിയ കാണാം. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡൈനിങ് ഏരിയ. നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഡിസൈൻ കാണാൻ. ഒരു റോയൽ ടച്ചിൽ ചെയ്തിട്ട് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് ഉള്ളൊന്നും ഭക്ഷണം കഴിക്കാം, ഇനി പുറത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് പുറത്തിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനായിട്ടുള്ള ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ, നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ബ്രെഡ് സാൻഡ്വിച്ചും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ലൈവായിട്ട് ദോശയൊക്കെ ചുട്ടുതരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഉള്ളിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചു, പിന്നെ ഹിലൂന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവിടെ, ചെറിയൊരു മഴയും പിന്നെ കിളികളെ സൗണ്ടൊക്കെ ആയിട്ട് അവൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇനി നമ്മൾ റൂം ടൂർ ആവാം. അപ്പം നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റെയർ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാസേജാണ്, അങ്ങനെ ഓരോ റൂമുകളുണ്ട്. നമ്മളെ റൂം ഇതാണ് കേട്ടോ. ഇനി ഇങ്ങോട്ടും ഉണ്ട്. അപ്പം ഇതിലൂടെ 2003 അതാണ് നമ്മളെ റൂം നമ്പർ. ഇലു, റൂം കാണിച്ചു തരുമോ മമ്മക്ക്? അതാ റൂം കാണിച്ചു തരാം, നടക്ക്. മമ്മ അവർക്ക് റൂം കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മള് ഡോറ് കഴിഞ്ഞാല് ഇങ്ങനെ ചെറിയൊരു പാസേജ്, അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടീ സ്റ്റേഷൻ, നമ്മള് ബെഡ്, പിന്നെ ഇങ്ങനെ ചെറിയൊരു സിറ്റിംഗ് സ്പേസ്. അവിടെ ഫയർ പ്ലേസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പൊ അടച്ചിട്ടേക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ടി വി ഉണ്ട്.
പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. ഇലു, ബെഡ് എങ്ങനെയുണ്ട്? സോഫ്റ്റ് ആണോ ബെഡ്? സോഫ്റ്റാ? നമുക്ക് ഈ ഒരു വ്യൂ കാണാം. ബാൽക്കണി ഇല്ല, അതിന് പകരം നമുക്ക് ഈ ഒരു ഗ്ലാസ് വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് വാർഡ്രോബ് കാണാം. ഇതാ ഇങ്ങനെ ഒരു എക്സ്ട്രാ ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാങ്ങേഴ്സ്, ഇത് നമ്മളെ ബാഗ്. ഇനി നമുക്കൊരു റൂമിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യമാണ് വാഷ്റൂം. അപ്പം ഇത് നോക്കിയപ്പോൾ നല്ല നീറ്റായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ നോക്കിയപ്പോൾ കണ്ട പോലെ തന്നെയാണ്, നല്ല നീറ്റാണ്. നമുക്കിവിടെ ബ്രഷ് കാര്യങ്ങളും, ഹെയർ ഡ്രയർ, നല്ലൊരു മിറർ, ഷവർ ഏരിയ, എല്ലാം നല്ല നീറ്റാണ് കേട്ടോ. നല്ല കുഴപ്പമില്ലാത്ത ബാത്റൂമാണ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അപ്പം നമ്മൾ ഈ റിസോർട്ട് ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇനി ആരെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ട് ഊട്ടിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ റിസോർട്ടിൻ്റെ പേരും അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ നമ്മളുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.